തങ്ങളെ മതുക പാടിയപ്പോഴാണ് അയ്യൂബിന്റെ രോഗത്തിനുള്ള ശിഫ കൊടുത്തത്. തങ്ങളുടെ മതുക പാടിയപ്പോഴാണ് തങ്ങളുടെ മതുകേറിയ കാരണം കൊണ്ടാണ് പ്രവാചകന്മാർക്ക് അല്ലാഹുവിനെ സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുത്തത്. തങ്ങളെ മതുക പാടിയപ്പോഴാണ് അസാനബിന് സ്ഥാപിത തങ്ങൾ പരിശുദ്ധമായ ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നത്. തങ്ങളെ മതുക അബൂബക്കറ തങ്ങളെ തങ്ങളെ സമീപത്തിനുള്ള കേട്ടപ്പോഴാണ് ബിലാല റളിയല്ലാഹു അൻഹു ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നത്. തങ്ങളെ മതുക പാടുന്നവർക്കെല്ലാം നീ വലിയ ശിഫ കൊടുത്തിട്ടുള്ള അല്ലാഹ് കൂട്ടത്തിലെ വലിയ ബിസിനസ്സുകാരനായ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ഖാദിമ നിയലില്ലാത്ത മുത്തുനബിക്ക് നിയല് പോലെ കൂടെ നിന്ന ഖാദിമ ആ മുത്തുനബിക്ക് ഖദമത്തെടുത്ത് മുത്തുനബിയുടെ മതുക പാടി മുത്തുനബിയുടെ കോണ ഖദമത്തെടുത്ത് മുത്തുനബി പതിവാക്കാൻ പറഞ്ഞ വല്ലുഹാ സൂറത്തെ പതിവാക്കിയിട്ട് ബിസിനസ് നടത്തി വലിയ ബറക്കത്ത് ലഭിച്ച സ്വഹാബിയ മഹാനായ അബ്ദുറഹ്മാൻ കുഞ്ഞുനാള് മുതലേ മുത്തുനബിയുടെ ചെരുപ്പ് കഴുകി. കുഞ്ഞുനാള് മുതലേ മുത്തുനബിക്ക് ഖദമത്തെടുത്ത് കുഞ്ഞുനാള് മുതലേ മുത്തുനബിയുടെ കൂടെ യാത്ര പോകാൻ പാകിൽ ലഭിച്ച സ്വഹാബിയ മഹാനായ അനസ് തങ്ങള് അനസുതങ്ങളെ ലോകത്തോട് ഇട പറയുമ്പോ ഒരുപാട് പേരെ മക്കളെ വിളിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു ചങ്കൂച്ചത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഹാദിമായ അനസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം മക്കളോട് പറയുകയാണ്, മക്കളെ ഈ ബാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങളെ കഫം ചെയ്യുമല്ലോ. എന്നെ കഫം ചെയ്തുകൊണ്ട് എന്റെ ജനാസ ആറടി മണ്ണാകുന്ന കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇരുള് നിറഞ്ഞ കബറല്ലേ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? നമ്മുടെ പള്ളിപ്പറമ്പിലെ കബറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? എത്രയോ കബറുകൾ, എത്രയോ പള്ളിപ്പറമ്പിൽ ഒന്നോ രണ്ടോ കബറുകൾ കുഴിച്ചു വച്ചതുണ്ടാകും. നമ്മുടെ ഉമ്മ കിടക്കുന്ന കബറിന്റെ സമീപത്തിലൂടെ, നമ്മുടെ നാട്ടുകാര് കിടക്കുന്ന പള്ളിപ്പറമ്പിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ അല്ലാഹുവേ പറ്റുന്നതാരെ മരുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യാൻ ഏതൊരു പള്ളിപ്പറമ്പിലും ഒന്നോ രണ്ടോ കബറുകൾ കുഴിച്ചു വെച്ചിട്ടുണ്ടാകും. ഒഴിവ് കിട്ടുമ്പോ ആ കബറിലേക്കൊന്ന് നോക്കിയാ അല്ലാ അതിന്റെ അകം ഇരുട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സൂര്യന്റെ പ്രകാശം മടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു ഇരുട്ടായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ കബറിലേക്ക് നമ്മുടെ ശരീരം ഒന്ന് ഇറക്കി വെക്കുമ്പോ ഓരോ കല്ല് കൊണ്ട് വന്നിട്ട് ആ കബറിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. എത്ര കൂട്ടുകാരെ നമ്മൾ കബറടക്കി, എത്ര കൂട്ടുകാരെ നമ്മൾ കബറിൽ ഇറക്കി വെച്ചു. ഓരോ കുരുടീസ് കല്ല് കൊണ്ട് വന്ന് ആ കബറിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയാതെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണ്. ഓരോ കല്ല് വെക്കുമ്പോഴും പ്രകാശം ഇങ്ങനെ അണഞ്ഞണഞ്ഞു പോകുന്നു. മൂന്നോ നാലോ വരികൾ, അഞ്ചോ ആറോ വരികൾ നമ്മൾ ആ കബറിന്റെ മുകളിൽ ഇങ്ങനെ കല്ല് വെക്കും. ഒരു വിടവ് നമ്മൾ അവിടെ കൊടുക്കൂല. ഒരു വിടവ് കണ്ട അപ്പുറത്ത് നിന്ന് വിളിച്ചു പറയും അവിടെ വിടവുണ്ട്, അതിനെ കത്തണം. കബറ് കുഴിക്കുന്ന ആളുകൾ ആ വിടവൊന്ന് കത്തിയിട്ട് അവിടെയും നമ്മൾ അടക്കുകയാണ്. അവസാനത്തെ കല്ലങ്ങ് വെച്ചു കഴിഞ്ഞാ പിന്നെ സൂര്യപ്രകാശം കബറിലേക്കില്ല. ഉമ്മയില്ലാത്ത
ഇല്ലാത്ത ഖബറ് ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ബാപ്പയില്ലാത്ത ഖബറ്, ഭാര്യയില്ലാത്ത ഖബറ്, ഭർത്താവില്ലാത്ത ഖബറ്, കോളത്തെ കൈയിട്ടവനില്ലാത്ത ഖബറ്, കൂട്ടുകാരനില്ലാത്ത ഖബറ്, പാട്ടന്മാരില്ലാത്ത ഖബറ്, തൊഴിലാളികളില്ല, മുതലാളിമാരില്ല. ഞാനെന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്, നിങ്ങളെ ഖബറിൽ നിങ്ങളെ തനിച്ചാ. ആ ഖബറിലേക്ക് നമ്മുടെ ജനാസയെ ഇറക്കി വെക്കുമ്പോ പോകട്ടെ നമുക്ക് കൂട്ടുകാരുമായി. കൂട്ടുകാരില്ലാത്ത ഖബറിലേക്ക് ഒരു കൂട്ടുകാരനെ കൊണ്ടുപോകണ്ടേ ചെറുപ്പക്കാരാ? വെളിച്ചമില്ലാത്ത ഖബറിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുപോകണ്ടേ നമുക്ക്? തുണയില്ലാത്ത ഖബറിലേക്ക് ഒരു തുണയെ കൊണ്ടുപോകണ്ടേ നമുക്ക്? ഇന്നലെ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ അടിമാലിയിലായിരുന്നു പ്രോഗ്രാം. ആ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഉസ്താദേ, ഇന്നലെ വരെ മിനിയാന്ന് വരെ അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ഇരുന്നിരുന്ന 36 വയസ്സുള്ളതിന് പ്രിയപ്പെട്ട സഹോദരി, അള്ളാഹുവേ 4 ചെറിയ മക്കളാണ്. നമ്മൾ നമ്മളെ കുടുംബത്തിലേക്ക് ആലോചിച്ചു നോക്കിയാൽ മതി, 4 ചെറിയ മക്കളാണ്. ആ പ്രിയപ്പെട്ട സഹോദരി പെട്ടെന്ന് മരണപ്പെട്ടു പോയി ഉസ്താദേ. പതിരാ സമയത്ത് ഞങ്ങൾ അടിമാലിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം ആ സീനത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാണ് പോകുന്നത്. അള്ളാഹുവേ അള്ളാഹുവേ ആരോഗ്യവതിയായിരുന്നു, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി. പക്ഷേ നമുക്ക് ഇവിടെ സമാധാനിക്കാം. ആ പ്രിയപ്പെട്ട സഹോദരി അള്ളാഹുവിന്റെ ദീനിനെ വല്ലാത്ത ഇഷ്ടപ്പെട്ട സഹോദരിയായിരുന്നു, സുന്നത്ത് ജമാഅത്തിനെ വല്ലാതെ സ്നേഹിച്ച സഹോദരിയായിരുന്നു, സുന്നത്ത് ജമാഅത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട സഹോദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട സഹോദരിയെ റബീഉൽ അവ്വൽ മാസം അള്ളാഹു കൊണ്ടുപോയി. നീ സ്വർഗം കൊടുക്കണം അല്ലാഹ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ അങ്ങനെ നല്ലൊരു സൗഭാഗ്യമുള്ള മരണം അല്ലാഹു തരട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ, അത് ചില്ലറ ഭാഗ്യം നല്ല പ്രിയപ്പെട്ടവരെ. നല്ല മാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാലേ, അള്ളാഹുവേ ഞങ്ങളെ മരണം ഞങ്ങൾ ആക്കിബത്ത് നീ നന്നാക്കി തരണേ. അല്ലാ നേരത്തെ പറഞ്ഞു വെച്ച ചരിത്രം പൂർത്തിയാക്കിയത് ബഹുമാനപ്പെട്ട അനസ്രതി അള്ളാഹുവിന് വഫാത്താകാൻ കിടക്കാകാൻ കിടക്കാം. വഫാത്തിന്റെ നേരം മക്കളൊക്കെ വിളിച്ച്, പേരക്കുട്ടികളൊക്കെ വിളിച്ച്, അതൊരു സന്തോഷമാണ്. മക്കളുടെയും മരുമക്കളുടെയും പേരമക്കളൊക്കെ എടുക്കുന്നത് ഇങ്ങനെ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാരും ഉണ്ടല്ലോ, അതൊരു സമാധാനമാണ്. അനസ് റളിയല്ലാഹു വഫാത്തിന് എല്ലാരും അടുത്ത്. അപ്പോ അനസ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഖബറിലേക്ക് നിങ്ങൾ ഇറക്കി വെക്കുമ്പോ എന്റെ കൂടെ നിങ്ങൾ ഒരു വസ്തു കൂടി ഇറക്കി വെക്കണം. അല്ലാ മാഷാല്ലാ, എന്താണ് ആ വസ്തു? എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ, സാധാരണ ഖബറിൽ ഇറക്കി വെക്കുമ്പോ അല്ലെങ്കിൽ സാധാരണ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒറ്റക്കല്ലേ നമ്മളെ ഖബറിൽ ഇറക്കി വെക്കുക? ആരും കൂടെ പോയാലും ചരിത്രമില്ലല്ലോ, കൂടെ പോവും. പക്ഷേ ഖബർ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ, ഖബറിലേക്ക് മയ്യത്ത് ഇങ്ങനെ ഇറക്കി വെക്കും, ആരെങ്കിലും കൂടെ ഇറങ്ങൂ? അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ മനസ്സ് തോന്നുവോ? തോന്നൂലല്ലോ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മടങ്ങിപ്പോരുമല്ലോ. പതിരാ സമയത്ത് ഉമ്മന്റെ ബാപ്പന്റെ ഖബറിന്റെ സമീപത്ത് ചെന്ന് സിയാർത്ത് ചെയ്യാൻ ധൈര്യം ഉണ്ടാവും നമുക്ക്. നമ്മൾ പോവാറുണ്ട്, സിയാർത്ത് ചെയ്യാറുണ്ട്. പക്ഷെ ആ ഖബറിൽ ഉമ്മന്റെ കൂടെ നമുക്ക് കിടക്കാൻ പറ്റുമോ? കഴിയൂലല്ലോ. ഖബറിൽ എന്റെ ഖബറിൽ ഞാൻ മാത്രം, നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രം. പക്ഷേ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വസ്തു ഉണ്ട്, അതെന്താ? മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഞാൻ മുത്തുനബിക്ക് ഒരുപാട് കാലം ഖിദ്മത്ത് എടുത്തതാണ്, അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. എങ്കിലും അനസ് റളിയല്ലാഹു പറയുകയാണ്,
ഞാൻ മരണപ്പെട്ട് എന്നെ കബറിന്റെ അകത്തെ കൈ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വടിയുണ്ടായിരുന്നു. ആ വടി എന്റെ കയ്യിലാണ് മക്കളെ. ഞാൻ മരണപ്പെട്ട് എന്നെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ മുച്ചുനബി ഉപയോഗിച്ച ബറക്കത്തിന്റെ വടിയെ നിങ്ങൾ എന്റെ കൂടെ ഇറക്കി വെക്കണേ. എന്തിനാണ്? അത് മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ്. ആ വസ്തുവന്റെ കബറിലേക്ക് എന്റെ കൂടെ ഇറക്കി വെച്ച കഴിഞ്ഞാ പിന്നെ കബറിൽ എനിക്ക് പേടിയില്ല. പിന്നെ കബറിൽ എനിക്ക് ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മുത്തുനബിയെ കൊണ്ട് കബറിന്റെ അകത്ത് രക്ഷപ്പെട്ട സ്വഭാവ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നമ്മുടെ മടിയിൽ നമ്മളെ മക്കളെ ഇരുത്തി വളർത്തി സ്നേഹം കൊടുത്ത് താലോളിച്ച് ആ മക്കള് നാളെ കബറിൽ ഇറങ്ങി വരോ? വരൂല, വരാൻ കഴിയൂല, ഒരിക്കലും വരാൻ കഴിയൂല. പക്ഷേ കബറിൽ ഇറങ്ങി വരാൻ കഴിവുള്ളത് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലേ മഹാനായ ഔലിയാക്കളെ, പ്രമുഖനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയത്, ശിബിലി ഇമാം വഫാത്തായതിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്, എന്റെ കബറിലേക്ക് എന്റെ ഹബീബ് വന്നു മക്കളെ, എന്റെ കബറിലേക്ക് എന്റെ ഹബീബായ തങ്ങള് വന്നു മക്കളെ. മുത്തുനബിയാണ്. ആ മുത്തുനബി നമ്മുടെ കബറിൽ മരണം. മരണപ്പെട്ട് എവിടെ കിടന്നാലും ഏത് പള്ളിപ്പറമ്പിലാണ് നമ്മുടെ ജനാസ വരുന്നതെന്ന് അറിയൂല. നമുക്ക് ആർക്കെങ്കിലും അറിയോ നമ്മൾ എവിടെയാ മരിക്കാന്ന്? അറിയോ? അറിയോ? ഞാനിപ്പോ ഒരു മാസക്കാലം ദുബൈയില് പോയി. അപ്പോ ഒരു ചെറുപ്പക്കാരൻ സൗദിയിലേക്ക് പോവാനുള്ള ചെറുപ്പക്കാരനാണ്. അല്ലെ ചോക്കിയേ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ക്വാറന്റൈൻ കഴിഞ്ഞ് അങ്ങനെയാണല്ലോ ദുബൈ പോയി ക്വാറന്റൈൻ ചെയ്തിട്ട് എന്ത് വേണം? സൗദിയിൽ പോവണം. അൽഹംദുലില്ല, ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം സൗദിയിലേക്ക് പോവാൻ നിൽക്കാം. അന്ന് രാത്രി ആ കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. മംഗലാപുരത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. അള്ളാഹു ആ കൂട്ടുകാരന്റെ ദോഷങ്ങളൊക്കെ അല്ല പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെ. കുടുംബത്തിനും കൂട്ടുകാർക്കും അള്ളാഹു ക്ഷമ പ്രദാനം ചൊരിയട്ടെ. നമ്മുടെ മരണം, നമ്മുടെ കബറ് എവിടെയാ വരുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത. എവിടെ വന്നാലും നമ്മളെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബറിൽ വരണം. അള്ളാഹു അതിനെ തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഉറക്കെ പറയുങ്ങളെ, അള്ളാഹു അതിനെ തൗഫീഖ് തരട്ടെ. ഒന്നുകൂടി അള്ളാഹു അതിനെ തൗഫീഖ് തരട്ടെ.